നമുക്കിന്ന് നല്ല നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിനു വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, കുറച്ചെടുത്താൽ മതി. ഒരു ഇഞ്ചി വലിയ പീസ്, ഒരു കായ് വെളുത്തുള്ളി, കറിവേപ്പില, മൂന്ന് തക്കാളി, ചെറിയ തക്കാളിയാണ്, നല്ല പുളിയുള്ള തക്കാളിയാണ് ഇത്, വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, സോൾട്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല വേണം. ഞാനിവിടെ ഹോം മെയ്ഡ് ഗരം മസാല എടുത്തിരിക്കുന്നേ. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നാടൻ കറിയാണല്ലോ അതുകൊണ്ട് മൺചട്ടി തന്നെ വെക്കാൻ വെച്ചു. ഒരല്പം വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, നമുക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള ഞാൻ തിന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള നല്ലോണം മൂക്കണം, അതുകൊണ്ട് തിന്നായി അരിയണം. പച്ചമുളക്, കറിവേപ്പില, കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കളറ് മാറി വരണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് അടിച്ചു പിടിക്കും. അപ്പൊ നമ്മുടെ സവാള നന്നായി മൂത്ത് കളറിൽ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുകൾ ഇട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാന്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി നോക്കിയിട്ടിട 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഗരം മസാല 2 ടീസ്പൂൺ, എല്ലാം കൂടി. നമ്മളെ മസാലപ്പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത്ര ഒഴിച്ചാൽ മതി, നോക്കിയിട്ട് പിന്നെ ഒഴിക്കാം. ചിക്കൻ ഇടുമ്പോൾ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് 1-5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് തക്കാളി നന്നായി വെന്ത് കിട്ടും. തക്കാളി വെന്തോ നോക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്, നമുക്കതിനെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്നതിന് മുന്നേ ഉപ്പ് കറക്റ്റാണോ നോക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് നോക്കാൻ പറ്റില്ലല്ലോ, വെന്ത് കഴിഞ്ഞാലല്ലേ പിന്നെ നോക്കാൻ പറ്റില്ല. ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മൺചട്ടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പറ്റിപ്പോകും.
We will try the chicken curry.